ഹലോ ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്. സോ ഈ ഒരു തമ്മിൽ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ എൻ്റെ ഉപ്പാനും ഉമ്മാനും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ റിപ്പീറ്റേഴ്സ് കോഴ്സിന് ചേർത്താൻ പോവുകയാണോ, അതോ ഞാൻ തന്നെ മടുത്തു ഇനിവരെയും കൂടി ഇറങ്ങേറാക്കണോ എന്നുള്ള കുറേ പിന്നെ രസകരമായിട്ടുള്ള ഡൗട്ടും കൺസേൺസും ഒക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. സോ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രം പറയാം, വളരെ ഷോർട്ടായിട്ട്. പിന്നെ അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ അവരുടെ പാരൻസൊക്കെ എന്ത് ചെയ്യാം, ഇത് ഹിയർ ചെയ്യണം, കേൾക്കണം. നമ്മൾ ഒരു വർഷത്തെ ഒരു അൺസർട്ടിഫൈഡ് കോഴ്സിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജോയിൻ ചെയ്യുന്നത്. പല സ്ഥാപനങ്ങളിലും പിന്നെ ഡോപ്പയിലും പല സ്ഥാപനങ്ങളിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാണ്, പ്ലസ് ടു പ്ലസ് ടുവിൽ നിങ്ങൾ കുഴപ്പമില്ലാതെ പഠിച്ചു, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു, നീറ്റ് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അന്ന് കുഴപ്പമില്ലാതെ ബോർഡ് എക്സാമിന് വേണ്ടി എന്തൊക്കെ പഠിച്ചു, പിന്നെ നീറ്റിനെ കുറിച്ച് ബോധറേ ചെയ്തില്ല, ഒരു വർഷം ഉണ്ടല്ലോ റിപ്പീറ്റ് ചെയ്യാലോ, ഇതെന്തോ ഒരു വലിയൊരു സംഭവം വിചാരിച്ചിട്ട് വന്ന ആൾക്കാരുണ്ട്. സോ ആ സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ പാരൻസും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, മെയിൻലി പാരൻസ് ആണ്. കാരണം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പല മാനസിക നിലയിലൂടെ മാനസികാവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ടാവുക. അതായത് ടെൻഷൻസ് ഉണ്ടാവും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ ടെൻഷൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് കുറഞ്ഞ് പഠിച്ച് കുറച്ച് മാർക്ക് വാങ്ങിയ ബോർഡ് എക്സാമിന് കമ്പയർ ചെയ്യുമ്പം കുറേ അധികം പഠിച്ചിട്ട് അത്ര ടൈംസ് അല്ലെങ്കിൽ അത്രത്തോളം ആ മാർക്ക് എന്തില്ല, ആ ഒരു കാറ്റഗറിയിൽ കാണൂല നമ്മൾ നീറ്റിന് പഠിക്കുന്ന സമയത്തും എം സി ക്യു ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം പാരൻസിനെ സംബന്ധിച്ച് പാരൻസ് ആ ഇവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ആ മാർക്ക് വരുന്നില്ല, ഇതിൻ്റെ കാരണം എന്താണ്, അത് കുട്ടികളോട് നേരിട്ട് ചോദിക്കാതെ അതിൻ്റെ റീസൺ എന്തായിരിക്കാം എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് പറഞ്ഞത് ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ അത് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, എത്ര സബ്ജക്റ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ പോകേണ്ടത്. അത് മെയിൻലി ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളും പ്ലസ് ടുവിൻ്റെ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ കാര്യം യൂസ് ചെയ്യാം, അവരുടെ പാരൻസിനും ഈ കാര്യം ഉപയോഗപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻസ് നമ്പർ എത്ര ചെയ്യുന്നു, എം സി ക്യു എത്ര ചെയ്യുന്നു, ആഫ്റ്റർ ഓൾ കോൺസെപ്റ്റ് റെഡി ആയിട്ട് അത് എത്ര പെർസെൻറ്റേജ് റെഡി ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് പാരൻസ് നോക്കണം. ഓക്കെ അത് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വളരെ പിന്നെ സൗഹൃദപരമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ചോദിക്കുക ഒന്ന്. രണ്ടാമത്തേത് കുട്ടീൻ്റെ മാർക്ക് നോക്കിയിട്ട്, മാർക്ക് കുറഞ്ഞു പോയി, ഈ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത്, ഇപ്പോൾ ഡോപ്പയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കോ മെൻറ്റേഴ്സും സ്റ്റാഫ് മെൻറ്റേഴ്സും ക്ലാസ് ടീച്ചർ ഇത്രയും ആൾക്കാർ എന്തുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. സോ അവരോട് എന്ത് ചെയ്യുക, ചോദിക്കുക മാർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവുക. അതായത് കുട്ടീനോട് നേരിട്ട് ചോദിക്കേണ്ട ആ ഒരു പിന്നെ ആ ഒരു രീതി ബൈപ്പാസ് ചെയ്യാം. അതായത് കുട്ടീനോട് ഡയറക്റ്റ്ലി ചോദിക്കുന്നതിന് പകരം ഒന്ന് ബൈപ്പാസ് ചെയ്തിട്ട് ഈ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ട് മാർക്ക് പിന്നെ മറ്റിനെക്കാർ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ടഫ് ചാപ്റ്റർ ആവാം, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയ ചാപ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ കുട്ടിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും പിന്നെ മറന്നുപോയേ, മാറിക്കുത്തി പിന്നെ മാറി മാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിട്ട് കുട്ടികളോട് അപ്രോച്ച് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ സ്റ്റേജുണ്ട്, ഓരോ സമയമുണ്ട്. പിന്നെ ഒരു 10 മാസം ഉണ്ടെങ്കിൽ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റഡി ഹവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 12 hours പ്ലസ് ആണ് നമ്മളെല്ലാവരും പറയുക. പിന്നെ അത്ര ടൈംസ് അല്ലെങ്കിൽ പിന്നെ NCERT ഇത്ര ടൈംസ് വായിക്കണം എന്ന് പറയാറുണ്ട്. അതൊക്കെ അവരെ മെൻറ്റേഴ്സ് ത്രൂ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അറിയണം. നിങ്ങൾ ആ കോഴ്സിന് പതുക്കെ ഒരു പാർഷ്യലി എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യേണ്ടേ വേണം. അപ്പോഴാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ നിങ്ങളോട് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് പറയുന്നത് എന്നുള്ളത്. കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളെ പാരൻസിനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛ അമ്മ ഡാഡി മമ്മി എന്തും പറയാം, അതിലൊക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, 720 out of 720 കിട്ടിയാൽ അല്ലെങ്കിൽ 700+ കിട്ടിയാൽ സിംഗിൾ ഡിജിറ്റ് റാങ്ക് വരെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, പാരൻസ് കൂടെ നിന്നിട്ട് നോക്കുക. ജസ്റ്റ് ഒരു സംശയത്തിൻ്റെ പിന്നെ ഒരു കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ചെക്കിങ് പെൻറ്റാലിറ്റിയോട് നോക്കാതെ കൂടെ നിന്നിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കുക പാരൻസ്. അപ്പോൾ വർക്കിംഗ് പാരൻസ് ആണെങ്കിലും ഹൗസ് വൈഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാവർക്കും ഹൗസ് വൈഫ് ഇൻ ദ സെൻസ് എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. സോ ഇതാണ് പറയുന്നത്. നിങ്ങളും പിന്നെ നമ്മൾ പറയല്ലേ, പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് ഒരു അച്ഛനും അമ്മയും ജനിക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഒരു പാരൻറ്റ് പിന്നെ റിപ്പീറ്റേഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് ഇതിലേക്ക് ട്രാക്കിലേക്ക് വരുന്നത് അവരുടെ
പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഒക്കെ പിന്നെ ജോയിൻ ചെയ്യുമ്പോഴാണ്. സോ അതിൻ്റെ മിനിമം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളും അറിയാൻ ശ്രമിക്കുക. എന്നാലേ കുട്ടികൾക്ക് കുറച്ചും കൂടി കംഫേർട്ട് ആകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് പിന്നെ പഠിക്കലും റിസൾട്ടും അല്ലാതെ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു എക്സാം എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ട്. അപ്പം എക്സാം ഹാളിലുള്ള കുറേ സൈക്കോളജിക്കൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളൊക്കെ നിങ്ങൾക്ക് പാരൻസ് മീറ്റിങ്ങിലൂടെയും നമ്മൾ സൈക്കോളജിസ്റ്റ് ത്രൂ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക. സോ എല്ലാവരും പിന്നെ പറയാനുള്ളത്, നിങ്ങളെ കേൾക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ അവരുടെ പാരൻസ് ആയിക്കോട്ടെ, പ്രൗഡ് ഡോക്ടറും പ്രൗഡ് സണ്ണാവാനും അതുപോലെ തന്നെ പ്രൗഡ് പാരൻസ് ആവാനുള്ള അവസരം ഈ വർഷത്തെ നീറ്റിലൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.